നമസ്കാരം. കർമാനൂസിന്റെ സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല വിശ്വാസികളെ ഒന്നുകൂടി ഞെട്ടിക്കുന്ന ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. ശബരിമല എല്ലാ മതക്കാരുടെയുമെന്ന് അടിവരയിട്ട് പറഞ്ഞ ഹൈക്കോടതി ഇരുമുടിക്കെട്ടില്ലാതെയും ദർശനം നടത്താമെന്ന് വിധിച്ചിരിക്കുന്നു. നിലവിൽ സമരം നടത്തുന്ന ഹൈന്ദവ സംഘടനകൾക്ക് സമരം നയിക്കുന്ന ബി ജെ പിക്ക് വീണ്ടും പ്രകരമാവുന്ന കോടതി വിധിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 18 പടി ചവിട്ടാൻ ഇരുമുടിക്കെട്ട് ചുമന്ന് വരുന്നവർക്കും വ്രതം എടുക്കുന്നവർക്കുമാണ് യോഗ്യത. മറ്റുള്ളവർ 18 പടി ചവിട്ടാതെ മറ്റൊരു വഴിയിലൂടെ ക്ഷേത്രത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല ദർശനം നടത്തിയപ്പോൾ പോലും 18 പടി ചവിട്ടാതെ മറ്റൊരു വഴിയിലൂടെ ക്ഷേത്രത്തിൽ എത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ വിധി വ്രതാനുഷ്ഠാനങ്ങൾ ആവശ്യമില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സുപ്രീംകോടതി യുവതികൾക്ക് പ്രവേശനാനുമതി നൽകിയ വിധിയിലെ കാര്യങ്ങൾ പരോക്ഷമായി അംഗീകരിക്കുകയും ഇന്നത്തെ ഹൈക്കോടതി വിധി ചെയ്യുന്നു. അതായത് കോടതിയുടെ നിലപാടിലും ജുഡീഷ്യൽ തീരുമാനത്തിലും മാറ്റമൊന്നുമില്ല. കോടതിക്ക് പുനരാലോചന എന്ന ചിന്തയില്ല എന്നാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ശബരിമല എല്ലാ മതക്കാരുടെയുമെന്ന് അടിവരയിട്ട് പറഞ്ഞ ഹൈക്കോടതി ഇരുമുടി കെട്ടില്ലാതെയും ദർശനം നടത്താമെന്ന് വിധിച്ചിരിക്കുന്നു. ശബരിമലയുടെ പാരമ്പര്യം എല്ലാ മതസ്ഥർക്കും അവകാശപ്പെട്ടതാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വിശ്വാസികൾക്ക് മാത്രമേ ക്ഷേത്ര ദർശനം അനുവദിക്കാവൂ എന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി ഇന്റലക്ച്വൽ സെൽ സംസ്ഥാന കൺവീനർ ടി ജി മോഹൻദാസ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 18 പടിയിലൂടെ കയറാൻ മാത്രമേ ഇരുമുടിക്കെട്ട് ആവശ്യമുള്ളൂ. അല്ലാത്തവർക്ക് നേരെ എതിർവശത്തുള്ള നടയിലൂടെ സന്നിധാനത്തേക്ക് കടക്കാവുന്നതാണ്. ശബരിമല ദർശനം സംബന്ധിച്ച് ഈ കീഴ്വഴക്കം നിലനിന്നു പോരുന്നതുമാണ്. ആചാരപരമായ ഈ കീഴ്വഴക്കം ഹൈക്കോടതി വിധിയിൽ ചോദ്യം ചെയ്യുകയാണ്. പുതിയ വിധി പ്രകാരം വ്രതമെടുത്ത് ഇരുമുടി കെട്ടില്ലാതെ വരുന്നവർക്കും 18 പടിയിലൂടെ പോകണമെന്ന് വാശി പിടിച്ചാൽ അത് ആശയക്കുഴപ്പവും സംഘർഷവും ഉണ്ടാക്കും. നാനാ ജാതി മതസ്ഥർക്കും കടന്നു വരാവുന്ന ഇടമാണ് ശബരിമലയെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഹർജിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഹർജി തള്ളുകയും ചെയ്തു. സന്നിധാനം വാവർ സ്വാമിയുടെ ഹൃദയം ഇരിക്കുന്ന ഇടമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഹൈക്കോടതി വിധിയിൽ ഹൈന്ദവ സംഘടനകളുടെ അഭിപ്രായം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വളരെ ദൂരവ്യാപക ചലനങ്ങൾ ഉണ്ടാക്കുന്ന വിധിയിൽ ഭക്തരുടെ പ്രതികരണങ്ങൾ എന്നത് കണ്ടറിയാം. എന്തായാലും സമരങ്ങളെ ആകെ ബാധിക്കുകയാണ് കോടതിയുടെ ഇടപെടലും. സുപ്രീംകോടതി വിധിക്ക് വഴങ്ങാതെ മുന്നോട്ട് പോകുമ്പോഴാണ് കൂനിന്മേൽ കുരുപോലെ ഹൈക്കോടതി ഇടപെടലും ശബരിമല വിഷയത്തിൽ വന്നിരിക്കുന്നത്. ശബരിമലയുടെ കാര്യത്തിൽ കോടതികൾക്കുള്ള കൃത്യവും കർശനവുമായ നിലപാടുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് ഈ വിധി വ്യക്തമാക്കി തരുന്നത്. എന്തായാലും ഹൈക്കോടതിയും സുപ്രീംകോടതിയും ശബരിമല വിഷയത്തിൽ ഒരുപോലെ ഇടപെട്ടിരിക്കുന്നു. ഇനി വിഷയത്തിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണ്? സമരക്കാരുടെയും പ്രതിഷേധക്കാരുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ എന്താണ് എന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.